മലയാളം പാഠാവലി സ്റ്റാൻഡേർഡ് 6 കലയുടെ കേദാരം എന്ന പാഠഭാഗത്തിലെ പടയണി എന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കേ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. എന്നാൽ കുഞ്ചൻ നമ്പ്യാർ പടയണിയെ പരാമർശിക്കുന്നുണ്ട്. ദീർഘകാല ചരിത്രമുള്ള ജനസമൂഹങ്ങളിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടാകും. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ, കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കി അന്നം മുതൽ അരങ്ങ് വരെയുള്ളവയുടെ കാര്യവിചാരം നടന്നിരുന്നു. ഇവയിൽ നാടക സ്വഭാവമുള്ള ഒരുപിടി അനുഷ്ഠാനങ്ങളുണ്ട്. മുടിയേറ്റ്, പടയണി, തെയ്യം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. ഇവിടെ പടയണിയെക്കുറിച്ച് ധാരാളം വിശേഷങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ശ്രദ്ധിക്കാം. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം മീൻസ് എന്താ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ചരിത്രം. അതായത് ശ്രീകൃഷ്ണൻ്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ധാരകൻ്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കിവാണു. ധാരകൻ്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ധാരകനെ കൊല്ലുന്നു. കാളിയുടെ കലി അടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു. അത് കണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ക്ഷോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ ദേവീ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ദേവീ ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലാണ് ഇത് അരങ്ങേറി വരുന്നത്. പടയണി എന്ന നാടക കലാരൂപം 8ഓ 9ഓ 10ഓ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രാമ നാടകോത്സവമാണ് നമ്മുടെ പടയണി എന്ന് പറയുന്ന കലാരൂപം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പടയണി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതെങ്ങനെയാണ് ആ നാടകം ആരംഭിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഭൈരവി, പക്ഷി, യക്ഷി, കാലൻ, മാടൻ, മരുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങൾ എഴുതി തലയിലെടുത്ത് പാട്ടിൻ്റെയും മേളത്തിൻ്റെയും ചൂട്ട് കത്തിച്ചതിൻ്റെയും അകമ്പടിയോടെ തുള്ളുന്നതാണ് ഇത്. അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവി കോലമാണ് പ്രധാനം. കലാപരമായ ഭംഗി കൂടുതൽ ഉള്ളത് കാലൻ കോലത്തിനാണ്. പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് പച്ചപ്പാളയുടെ അകത്ത് ഓരോന്നിൻ്റെയും രൂപങ്ങൾ വരയുന്നു. പച്ച, വെള്ള എന്നീ രണ്ടു വർണ്ണങ്ങൾ പാളയിൽ തന്നെയുണ്ട്. മഞ്ഞ, ചുമപ്പ് തുടങ്ങിയ നിറങ്ങളും കരിനിറങ്ങളും പാളയിൽ എടുത്തു നിൽക്കും. തോരണമായി കുരുത്തോല ഉപയോഗിക്കും. തലയിൽ എടുത്തുപൊക്കാൻ പറ്റാത്ത വലിയ കോലങ്ങളും ഉണ്ടാകും. ഏറ്റവും വലുത് 1000 പാളക്കോലമാണ്. അതുപോലെ ആരാധനാമൂർത്തികൾക്കൊപ്പം പരദേശി, പട്ടർ, അന്തോണി എന്ന വള്ളക്കാരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അറബി കുതിര കോലം എന്നിവയും കാണും. കാക്കാരിഷി നാടകത്തിലേതുപോലെ തമാശ ഉൾക്കൊള്ളുന്നവയാണ് പരദേശിയും അപ്പൂപ്പനും അമ്മൂമ്മയും. ഓക്കെ, പാളയിൽ എഴുതിയ കോലങ്ങൾക്ക് വശ്യഭംഗി കൂടുതലാണ്. തപ്പ്, ചെണ്ട എന്നീ വാദ്യങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പടയണി എന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് തപ്പ്, ചെണ്ട. ഓരോ കോലവും ചിട്ടപ്പടിയുള്ള താളത്തിൽ തുള്ളുന്നതിന് തപ്പ് കൊട്ടുകയും പിൻപാട്ടുകാർ ഓരോന്നിൻ്റെയും പറ്റിയ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. കളത്തിൽ തുള്ളുന്നതോടൊപ്പം കോലങ്ങൾ വീട് തോറും എഴുന്നള്ളിക്കുകയും ചെയ്യും. ഹൈന്ദവ ആചാരങ്ങളിൽ അന്തോണി എന്ന ക്രിസ്ത്യാനിയും മുസ്ലിം വഴിയുള്ള അറബി കുതിരയും അന്ന് മറുനാടനായി കരുതിയിരുന്ന തമിഴ് ബ്രാഹ്മണനും എല്ലാം ഉൾപ്പെടുന്നത് അന്നത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ തെളിവായാണ്. ഓക്കെ, ഇനി നമുക്കതിലെ പാട്ടിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാട്ടിൽ കുരുവി മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങൾ വരും. ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലും പണ്ടൊരു കാലം കുരുവി ചെയ്തൊരു സദൃശമെപ്പോഴും എന്ന് തുടങ്ങുന്ന
പാട്ടിൽ മഴക്കാലത്ത് വള്ളത്തിൽ കുരുവിയിട്ടിരിക്കുന്ന മുട്ടകൾ എടുത്തുപോയ കടലിനോട് തള്ളക്കുരുവി കലമ്പുന്നതാണ് കഥ. ഗരുഡനെ പോലെ പ്രമാണിമാർ തൻ്റെ വർഗത്തിലും ഉണ്ടെന്നും മര്യാദയ്ക്ക് മുട്ടകൾ തിരിച്ചു തരണമെന്നുമാണ് കുരുവി കടലിനോട് ആവശ്യപ്പെടുന്നത്. അഗ്നിയെ പറ്റിയുള്ള പാട്ട് വേദാന്തം പഠിപ്പിക്കുന്നത്. 51 അക്ഷര മാടുന്നൊരു അഗ്നി എന്ന മട്ടിൽ തീയിലും വെള്ളത്തിലും കെടാത്ത അഗ്നിയുടെ മഹത്വം പാടി മാടനും മറുതിയും ഒരുപാട് അന്തരാള യക്ഷിമാരും പടയണിയിലുണ്ട്. ഓരോന്നും ഓരോ വീട്ടുകാരുടെ നേർച്ചയാണ്. പോകുന്നേൻ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേൻ, പേരാറ്റിൻ പെരുമണലേലോ ഞാനേ ഞാൻ പോകുന്നേൻ, എന്നിടങ്ങർ തോഴിമാരി ഞാനോ ഞാൻ പോകുന്നേൻ, മയിലിളമേ കുയിലിളമേ ഞാനോ ഞാൻ പോകുന്നേ, ഞാൻ വളർത്തിയ കുട്ടക്കോഴി ഞാനോ ഞാൻ പോകുന്നേ. ഇവിടെ പേരാറിൻ്റെ പരാമർശം ഉള്ളതുപോലെ പരദേശിയുടെ പേച്ചിൽ വയനാട്ടിലെ പക്ഷിപാതാളം മുതലുള്ള സ്ഥലപ്പേരുകൾ പറയുന്നുണ്ട്. ഓദറ, കടമനിട്ട, എഴുമാറ്റൂർ, ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ന് പടയണിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പടയണി എന്ന കലാരൂപമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓദറ, കടമനിട്ട, എഴുമാറ്റൂർ, ചെങ്ങന്നൂർ എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നും പടയണിയുള്ളത്. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി എന്ന് പറയുന്നത്. കോലം വരയ്ക്കുന്നതിനും തുള്ളുന്നതിനും പ്രത്യേകം ജാതിക്കോയ്മയില്ല. അപ്പോൾ നമ്മുടെ പടയണിയുടെ പ്രത്യേകതയാണ് അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി എന്ന് പറയുന്നത്. ഒരു സാധാരണ നാടകമല്ല. കോലം വരയ്ക്കുന്നതിനും തുള്ളുന്നതിനും പ്രത്യേകം ജാതിക്കോയ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ദൈവത്താർ പോലുള്ള തെയ്യവും മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റും അനുഷ്ഠാന നാടകങ്ങളാണ്. കാക്കാരശ്ശി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്ന നിർബന്ധമില്ല. ലോകപ്രശസ്ത നാടക പ്രവർത്തകരായ ഗ്രോട്ടോവിക്സ്കി, ബാർബ, പീറ്റർ ബ്രൂക്ക് എന്നിവരുടെ ശ്രദ്ധയിൽ ഇവ പെട്ടിട്ടുണ്ട്. ഡി വിനയചന്ദ്രൻ പടയണിയെക്കുറിച്ച് എഴുതിയ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം.